ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പം ഇന്ന് ഞാൻ കുറേ കാലത്തിനശേഷമാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാർട്ടി വ്ലോഗ് ആയിട്ടാണ് വന്നതൊട്ട് ഒരുപാട് റെസിപ്പികളുണ്ട് ഒന്നിച്ചാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളെ പ്രോത്സാഹനമാണ് പാർട്ടി വ്ലോഗിന് വേണ്ടിയത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു മല്ലിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളി ഒരു ഒരൊറ്റ ഉള്ളി മതി എൻ്റെ ഒരു രണ്ട് കൈപ്പിടിയാണ് ഞാൻ എടുത്തത് ഒരു ഉള്ളി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് അധികം തന്നെ പച്ചമുളക് നല്ല എരിവെള്ള തന്നെ എടുത്തോ കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാത്തതാണ് അപ്പം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ട കുറച്ച് കരുവേപ്പില വേണം ഒരു ഒരു കൈപ്പൊടി ചെറിയൊരു കൈപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ട് ഒരു ചെറിയ സൈസുള്ള ഒരു തക്കാളി മതി ഒരുപാട് വേണ്ട കാരണം കളർ മാറും പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഇത്രേലും പൊടികളുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അത് കൈ വെച്ച് കുഴക്കാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിവിടെ കയ്യിൽ വെച്ചിട്ടാണ് കുഴക്കുന്നത് കൈ വച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടെ ഈസിയാണ് പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാനിവിടെ സ്റ്റീൽ കുക്കറും കൂടി ആയതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം കുക്കറിലാണ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഉള്ളീന്നും ബീഫ്ന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇത് സ്റ്റീൽ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടാക്കി തളിച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഓരോരുത്തരും കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഞാനിവിടെ അഞ്ച് വിസിലാണ് വേവിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ചെറിയ തീ താത്തി വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് വിസിലാകുമ്പോഴത്തേക്ക് വെന്ത് വരും ഇപ്പം അത് അഞ്ച് വിസിൽന് ശേഷം തീയൊക്കെ ഓഫാക്കി വെച്ചതാണ് നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത്ട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബീഫ് നല്ല വട്ടുപോലെ വേവാണ് വേവ് കുറഞ്ഞു പോരുത് വെന്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് ഞാൻ വേറെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ ലേക്ക് പാലൊഴിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വലിയ ചെമ്പിലേക്ക് വെച്ചുകൊടുക്കുക അപ്പം തന്നെ വേറൊരു ചമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് തിളക്കേട്ടോ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനിയിപ്പിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഈ അനുവദിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണിത് അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ലൂസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഒരുപാട് കട്ടിയുള്ള കറിയല്ല നമുക്ക് നെയ്ച്ചോറിനും പത്തിരികൾക്കും ചപ്പാത്തിക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റാണ് ഇഷ്ടിൻ്റെ അല്ല ഇത് വെച്ചാൽ വെച്ചാൽ മല്ലിപ്പൊടി ആണല്ലോ നമ്മളിതിലിട്ടത് അതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് തളെ വന്നാൽ മതിയിട്ട് ഒരുപാട് തിളപ്പിക്കരുത് കാരണം പാലൊന്ന് പിരിഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് തള വന്നുകഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടാണ് എന്നാലും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് അരിഞ്ഞത് അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് തിള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം ഈ ഒരു കട്ടിയിലാണ് കറി ഉണ്ടാവുക കേട്ടോ അപ്പം തീ അതാ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തുകൊണ്ട് ഇത്രയും മതി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇറക്കി വെക്കാം ഇതാണ് നമ്മളെ ബീഫ് കറി അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട് ഇനിപ്പോൾ അടുത്ത കറി എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ ഇതും ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് സാധാരണ കറിയല്ല അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചുറ്റിച്ചൊടുക്കുക സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് ഒന്ന് ചുറ്റിച്ചൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞതാണ് ഒരു മൂന്ന് വലിയ സൈസുള്ള ഉള്ളി ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചതാണ് മൂന്ന് വലിയ സൈസുള്ള ഉള്ളി അത് നന്നായിട്ടൊന്ന് എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറട്ടെ ഈ ഒരു രീതിയിലാണ് നമുക്കത് വാറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഇനിയിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു രണ്ട് കൈപ്പിടിയാണ് ഈ ഒരു അളവ് എന്ന് പറയുന്നത് രണ്ട് വലിയ സൈസ് തക്കാളിയാണിത് അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്നായി കിട്ടും ഇപ്പോൾ അതാ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ചെറിയ തീയിൽ ഞാനൊന്ന് അടച്ച് വെച്ചതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒരു പത്ത് സെക്കൻഡും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വന്നോളൂ ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാലൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തോളൂ ഇനി വേണ്ടത് നമ്മൾ മെയിൻ സാധനം എന്ന് പറയുന്നത് സോയാ സോസാണ് കേട്ടോ ഇത് ലൈറ്റ് സോയാസോസാണ് ഒരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള സോസ് ആണെങ്കിലും മൂന്ന് ടേബിൾ സ്പൂൺ മതി കേട്ടോ ഇതിപ്പോൾ നാല് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പച്ചമുളക്കൊന്നും മാറി വരണം സോസിൻ്റെതും പൊടികളും ഇനിയിപ്പോ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സൊർക്കയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ അത് നമ്മൾ ആ ഒരു സോസും പൊടികളൊക്കെ കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അത് രണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് ചെറിയ പീസായിട്ട് മുറിച്ചതാണ് കേട്ടോ ഒരു രണ്ട് കിലോ ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ആയിരിക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഗ്രേവിയിൽ നിന്നും വെള്ളം ഇറങ്ങും അതേപോലെ തന്നെ ചിക്കനൊന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളയിൽ ചേർക്കേണ്ടിയില്ല ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗിന ബിഗിനേഴ്സിന് ഉപ്പ് എത്ര വേണം എന്നുള്ളത് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയുന്നത് അല്ലാത്തവർ നിങ്ങളൊരു കണക്കനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് മാറ്റിയൊന്നും കൂടെ അഞ്ചു മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് പതിനഞ്ച് മിനിറ്റും ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തീലാണ് വേവിക്കേണ്ടത് ഇനിയിപ്പോൾ അതാ കറിയൊക്കെ നല്ല പാകത്തിന് അതുപോലെ തന്നെ കറി കണ്ടില്ലേ നമ്മൾ വെള്ളം വയ്ക്കാണ്ട് ഉണ്ടാക്കിയിട്ടും അത്യാവശ്യത്തിന് നല്ല ഗ്രേവി ഉണ്ട് ഇനിയിപ്പം അതാ കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതാ കുറച്ച് കറി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന വെച്ച മുളക് തീരെ എരിവ് ഇല്ല കേട്ടോ എരിവ് തീരല്ലാത്ത മുളകാണ് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് എന്നിട്ടു അടുത്തതിലേക്ക് നോക്കട്ടെ അടുത്തത് ഉണ്ടാക്കുന്നത് നല്ലൊരു ക്രാബ് കറിയാണ് കേട്ടോ നമ്മളെ ഞണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കിലോ ക്രാബാണ് ഇതു ഉള്ളത് കേട്ടോ അതിന്റെ കാലും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു മൂന്ന് വലിയ സൈസുള്ള ഉള്ളിയാണ് എടുത്തത് ഇതിനും അപ്പോൾ വലിയൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അരിഞ്ഞത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണവരെ ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് വേണ്ടി ഒരു മൂന്ന് വലിയ സൈസ് തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം ഇപ്പം അതാ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഞാനീൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് കുറച്ച് എരിവില്ലാത്ത മുളക് കിട്ടും ഞാനിവിടെ എടുക്കുന്ന പെരുപ്പരി മുളകാണ് ഞങ്ങൾക്ക് കാശ്മീരി മുളക് എടുക്കുക അതിന് പകരം ഇത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം ഇത് എരിവുണ്ടാവില്ല എന്ന് പറയുന്ന സാധനത്തിന് തീരെ എരിവില്ല ഞങ്ങൾ പകരം കാശ്മീരിയാണ് എടുക്കണമെങ്കിൽ കാശ്മീരിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ട് ഇതിലെടുത്താൽ മതി കേട്ടോ അപ്പോൾ തീരെ എരിവുണ്ടാവില്ല നല്ല കളർ വന്നോളൂ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റീന്ന് കണ്ടു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു കളറും വരും ഇനിയിപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ സെയിം പാനിൽ തന്നെ നമ്മൾ അരച്ചെടുത്ത മിക്സാണ് ഇട്ടത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് ഇതിന് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ആ ഒരു സെയിം ചട്ടിയില്ല അതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു രണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതൊക്കെ ഞങ്ങൾ ഇഷ്ടത്തിനുസരിച്ച് വെക്കുക ഇനിയിപ്പോൾ ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ഇവിടെ എടുക്കുന്ന മുളക് പൊടി കാശ്മീരി എന്നാണ് എൻ്റെ അടുത്ത് നോർമൽ മുളക് പൊടി ഇല്ല ഇനി ഇപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര അര ടീസ്പൂൺ കെട്ടോ ഇത്രയാണ് ഉള്ളത് എന്നിട്ട് ചെറിയ സിമ്മിലായിരിക്കണം വെച്ച് വെക്കുന്നത് പൊടികൾ കരിഞ്ഞ് പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ആ ഒരു പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള നല്ല തിന്നായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വരിക നല്ല റോസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എവിടെ അവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ കറക്റ്റ് റെസിപ്പിയാണെന്നൊന്നും എനിക്ക് അറിയില്ല ഞാനത് മലേഷ്യയിൽ പോയ സമയത്ത് അവിടുന്ന് അവർ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിരുന്നു നമ്മൾ എല്ലാവരും കൂടെ ആവിടെ നിന്ന് കഴിച്ച ഒരു ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഇല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പം അത് നന്നായിട്ട് തിളച്ച് നല്ല പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ഒരു പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമുളക്കൊന്ന് മാറി വരണം കേട്ടോ അങ്ങനെ ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം വെച്ചൊരുക്കുന്നുണ്ട് ഒരക്കപ്പ് വെള്ളം ണ്ട് കാരണം നമുക്കത് ഈ ഈ ഒരു ക്രാബ് വേവാനുള്ള വെള്ളം ഇതിൽ ഉണ്ടാവണം കേട്ടോ നല്ല കട്ടിയിൽ തന്നെയാണ് വരിക അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട എന്നാലും ആ ഒരു ക്രാബ് വേവാനുള്ള വെള്ളം നമുക്ക് ഇതിൽ ഉണ്ടാവണം അപ്പം നന്നായിട്ട് തളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നാൽ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇനി ചേർക്കേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തളിച്ചിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ ക്രാബാണ് ചേർത്ത് കൊടുക്കാൻ പറ്റി പോകുന്നത് രണ്ട് കിലോ ആണ് ഞാൻ എടുത്തോട്ടോ അതിനുള്ളളാണ് പറഞ്ഞത് മൊത്തം അപ്പം അത് രണ്ട് കിലോ ക്രാബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രേവി ഇല്ലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വരണം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു ഗ്രേവി കിടന്നിട്ടാണ് ഇത് വേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ക്രാബിലേക്ക് ഈ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് ഫുൾ ആയിട്ട് ഇറങ്ങി വരികയും വേണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റാണത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ നോക്കുകട്ടോ ഇപ്പം അത് കുറച്ചും കൂടെ ഒരു അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഞണ്ട് വേവാനുള്ള ഗ്രേവി ഇല്ലേ അപ്പം കുറച്ചും കൂടെ വെള്ളം ഒച്ചു കൊടുക്കുന്നു കേട്ടോ വെള്ളം ഒഴിച്ച് നിന്ന് ഏജൻ പേടിക്കണ്ട അത് വേവണ സമയത്ത് ഇതിൽ നിന്ന് ആ ഒരു ഗ്രേവിയൊക്കെ തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടി തന്നെയാണ് ഉണ്ടാവുക പിന്നെ നല്ലത് ചൂടാകുമ്പോൾ കുറച്ചൊരു ഗ്രേവി അതിൽ നിന്ന് ഇറങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ നല്ല കറക്റ്റ് ഭാഗത്തിലാണുള്ളത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റാണ് വേവിക്കേണ്ടത് ക്രയം അധികം വേവിക്കാൻ പാടില്ല റബ്ബർ പോലെ ആയിപ്പോവും അപ്പൊ അഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പത്തേക്ക് നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ അത് തളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് മൂടി ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ഇപ്പൊ അത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ക്രാപ്പൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നു കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ട് ഇതിപ്പോൾ കണ്ടില്ല നല്ലൊരു ആണ് കേട്ടോ ഈ ഒരു ഇതിന് അടിപൊളിയാണ് പിന്നെ എടുക്കുമ്പോൾ ക്രാബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ക്രാബായിരിക്കണം അതുപോലെ തന്നെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ ഒന്നും വെക്കരുത് കേട്ടോ അതിൻ്റെ ഇറച്ചി ഉരുക്കി പോകുക എന്നാൽ നമ്മൾ പറയാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഉരുക്കി പോകും അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഞണ്ട് വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ അത് അന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവുകയും ചെയ്യും കേട്ടോ ഇനി ഇപ്പം അത് കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുത്തു ഇതിന് നമുക്ക് ഇറക്കി വെക്കാം ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മളെ വടകര പത്തിൽ അരിപ്പിലാണ് ഉണ്ടാക്കുന്നത് പത്തിലെന്ന് പറയുന്നത് കുറച്ച് അധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഏത് അരിയാണ് ഉപയോഗിക്കലോ അങ്ങനെയാന്നൊക്കെയുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ജിദ്ദാണ് ഞാനുള്ളത് സൗദിയിൽ ഞാനിപ്പോൾ ഇവിടെ ഇറക്കാൻ വേണ്ടി എടുക്കുന്ന അരി എന്ന് പറയുന്നത് സെല്ല റൈസ് ആണ് അതെന്ന് വെച്ചാൽ കുറച്ച് ലോക്കൽ ബ്രാൻഡ് എന്ന് പറയും നമ്മൾ അധികം പൈസ ഒന്നുമില്ലാത്ത നമുക്ക് അധികം ഓഫറിൽ വരും ഈ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനത്തെ ബ്രാൻഡ് ഞാൻ വാങ്ങി വെക്കുന്നത് ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ബ്രാൻഡ് ഞാൻ മന്തിക്കും മീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും വലിയ വന്നിട്ടുള്ള ബ്രാൻഡ് വാങ്ങും ഇത് ബ്രാൻഡ് ഒന്നില്ല ഏതാണോ ഓഫർ വരുന്നത് ആ ഒരു അരി ഞാൻ വാങ്ങി വെക്കും എന്നിട്ട് അതാ ഇത്രയും തളച്ചാൽ മതി ഒരുപാട് അങ്ങ് വരരുത് അടിയിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ഒരു ടൈം ഇപ്പൊ ഞാൻ ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു അരി ഇല്ലേ കിട്ടുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് നമ്മൾ പുതിർത്തി വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളത് കഴുകിയിട്ട് ഊറ്റിയെടുത്ത് അരച്ചെടുക്കേണ്ടത് ഇപ്പം നാല് മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി ഊറ്റി മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീലക്കെ ചേർത്ത് കുഴക്കൻ്റെ എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇതും പുഴുങ്ങല്ലരിൻ്റെ പൊടിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഞാൻ കുറുവാ അരിയാണ് വെള്ളക്കുറവ് അരിയാണ് ഞാൻ പുതിർത്തിയിട്ട് അരച്ചെടുക്കൽ പൊടിച്ചെടുക്കൽ ഇത് എങ്ങനെ പൊടിക്കാന്ന് വെച്ചാൽ നമ്മളെ കഴുകിയിട്ട് അപ്പം തന്നെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ മില്ല് കൊടുത്തയച്ചു കഴിഞ്ഞാൽ പത്തിൽ നിന്ന് പറഞ്ഞാൽ അവർ പൊടിച്ച് വരും അപ്പോൾ പൊടിച്ച് വരുന്ന സമയത്ത് തന്നെ അവർ മില്ലിൽ നിന്ന് ഇത് വറുത്തിട്ടാണ് വരും കേട്ടോ എന്നാലും ഇത് ഒരുപാട് സൂക്ഷിക്കാനൊന്നും പറ്റില്ല ഒരാഴ്ചത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം അതിൽ കൂടുതലാണെങ്കിലും നമ്മളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ആ ഒരു പൊടിയാണ് ഇട്ടത് പിന്നെ അത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും ഒറട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ടന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അരിപ്പൊടി അല്ലത് ഒറോട്ടിപ്പൊടി എന്നാണ് ഇനി പറയാം അല്ലെങ്കിൽ പത്തൽ പൊടി എന്ന് പറയും അതും സീമനാണ് കിട്ടോ പത്തൽ പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ഇനിയിപ്പോൾ ആവശ്യത്തിന് ഈ ഒരു പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ ഒരുപാട് ടൈറ്റ് ആയി പോകരുത് ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടി കേട്ടോ ഒരു കുറച്ച് പൊടി ചേർത്താൽ മതി ഇപ്പൊ ഇത് കണ്ടില്ല ഈ ഒരു ഭാഗത്തിൽ ഇനി നമ്മൾ കയ്യൊക്കെ കഴുകി ഒരു എണ്ണയൊക്കെ പുരട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടാത്ത രീതിയിൽ ഇത് നമുക്ക് ഉരുട്ടാൻ വേണ്ടി പറ്റും ഇപ്പോൾ അതേനെ കൈയൊക്കെ കഴുകി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കൈമലാക്കിന് ഇനിയിപ്പോൾ അതാ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പത്തിലാണോ വേണ്ടിയത് അതിനനുസരിച്ച് കുറേശ്ശെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉരുട്ടി നന്നായിട്ടൊന്നും ഉരുട്ടിയെടുക്കട്ടെ ഒരുപാട് ഹാർഡായിട്ട് കുച്ച കുഴച്ച് കഴിഞ്ഞാൽ പത്തിലേക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് വരിക അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ അതാ ഉട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായ തവയിലേക്ക് ഇതാ കുറച്ച് ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഓരോന്ന് ഇങ്ങനെ തവയിൽ വെച്ചിട്ട് പരത്തി എടുക്കും അപ്പോൾ ഇങ്ങനെ തവയതിൽ വെച്ച് പരത്തണം എന്നില്ല ഞങ്ങൾക്ക് കവറ് വെച്ചിട്ട് ഓരോന്നോരോന്ന് കവറിൽ പരത്തിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയിട്ടോ അങ്ങനെയും ചെയ്യാം നമ്മൾ ഇങ്ങനെയാണ് ചുട്ടുശീലം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പരുത്തതും ഇതേപോലെ തന്നെ ഓരോന്നോരോന്ന് ഒരു നാലും ഒക്കെ ഒന്നിച്ച് വേണമെങ്കിൽ ഈ കല്ലിൽ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം ഇതിപ്പോ ഒരു മീഡിയം വലുപ്പമാണ് കേട്ടോ ഒരുപാട് വലുപ്പം ഇല്ല എന്നാല ചെറിയതും ആ ഒരു സേസിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതൊരു നാലെണ്ണം ഞാൻ പരത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ആദ്യാദ്യം നമ്മൾ പരത്തിയിട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആദ്യം മറിച്ചിട്ട് നമ്മൾ പരത്തിയിട്ടത് വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ചെണ്ണം ഞാനിവിടെ പരത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഓരോന്നോരോന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം മറിച്ചിട്ടത് അടിഭാഗം ഒന്ന് വെന്തെന്ന് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം ആകെ രണ്ടേ രണ്ട് മറിച്ചടന്നെ ഇതിനും ഉള്ളു അപ്പം അത് അടിഭാഗം ഒന്നായിരുന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം അത് പൊള്ളി വന്നോളൂ കേട്ടോ പൊള്ളി വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുകയും ചെയ്യാം ഓരോന്നും ആകുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അത് ഒന്നാമത്തെ ഇവിടെ പൊള്ളി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം ഇട്ട പത്തിരി കേട്ടോ ഒന്നായിട്ട് പൊള്ളി വരുന്നത് കണ്ടില്ല അപ്പം ഇങ്ങനെ പൊള്ളീന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുക്കുകയും ചെയ്യാം അത്രയിന് വേവുള്ളൂ ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ വെച്ചുകൊടുക്കാം രണ്ടാമത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം ഇപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊടാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയാക്കിയ തുണി ഈ വെച്ചാൽ മതി കേട്ടോ ആ ഒരു തുണി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം വേഗം വേഗം എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഒരു തുണി വെക്കലുണ്ട് കേട്ടോ അപ്പം ആ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഒന്നായിട്ട് പൊള്ളി വന്നോളൂ അങ്ങനെ ഓരോന്നോരോന്ന് പൊള്ളുന്നതിനനുസരിച്ച് നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ആയി ഒന്ന് ചുട്ട് കേട്ടോ അതെല്ലാം പൊള്ളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ ഒരു പത്തിരി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ പരട്ടിയിട്ടും എടുത്തു വെക്കാം കേട്ടോ ഞാനൊന്നും പരലില്ല അതിന് ഇങ്ങനെ തന്നെയാണ് എടുക്കൽ നെയ്യൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മേലൊന്നും കൊടുക്കാം എന്നൊരു ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം അതാ ലാസ്റ്റത്തോത ലാസ്റ്റത്തോളം പൊള്ളി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ബട്ടൂരാണ് ഉണ്ടാക്കുന്നത് അടുത്തത് ബട്ടൂരൊക്കെ വേണ്ടിയിട്ട് ഇത് ഒരു അഞ്ച് കപ്പ് മൈതപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് മഷറി കപ്പ് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് കപ്പ് പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് വേണം പിന്നെ വേണ്ടിയത് പഞ്ചസാര ആണ് കേട്ടോ അഞ്ച് കപ്പ് എടുക്കുകയാണെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടിയത് ഇൻസ്റ്റൻറ്റ് ആണ് ഒരു രണ്ട് ടീസ്പൂണോളം ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടിയത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തൈരാണ് കേട്ടോ ഇല്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് പുളി കുറവുള്ള തൈര് നോക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോ ഞാൻ യോഗട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇല്ലാത്ത തൈര് പുളി കുറവുള്ള ഒരു മുക്കാൽ കപ്പോളം ഉണ്ടാവും ഇതിൻ്റെ ഒരളവ് മെഷറിങ് കപ്പിൽ പറയുകയാണെങ്കിൽ കേട്ടോ എൻ്റെതൊരു കൈയ്യവാണ് ഞാൻ കറക്റ്റ് മെഷറിങ് കപ്പിലുള്ളത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെറിയ സൈസിലുള്ള രണ്ട് മുട്ടയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ അമ്പത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഒരു കപ്പ് പാലാണ് ഇത് കുഴയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് വെച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഞാനവിടെ മിഷീനിലാണ് കുഴച്ചെടുക്കുന്നത് ആദ്യം ഇത് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് ഈ ഒരളവ് കറക്റ്റാണ് കേട്ടോ ഈ ഒരു അഞ്ച് കപ്പിലേക്ക് ഒരു കപ്പ് പൊടി ഒരു കപ്പ് പാലും ബാക്കിയുള്ള ഈ ഒരു ഇതും കറക്റ്റാണ് വന്നത് അപ്പം നിങ്ങളെ ഇതിനനുസരിച്ച് പൊടിക്കനുസരിച്ച് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും അത്രേ വ്യത്യാസം വരുള്ളൂ ഞാനത് ഒഴിച്ചുകൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ ആ ഒരു അന്നട ഇതാ അതുപോലെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനേ கரெക്റ്റാണ് അഞ്ചല്ല ലൂസ് ആയി പോകാനും പാടില്ല നല്ല കട്ടയായി പോകാനും പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇപ്പോ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കുഴച്ചെടുക്കുന്നത് നമ്മുടെ എണ്ണയിലേക്ക് പൊരിക്കാനുള്ള സാധനയയതുകൊണ്ട് ഒരുപാട് ലൂസ് ആയി പോവാണ്ടക്കാൻ ശ്രദ്ധിക്കണം ലൂസ് ആയി പോയാൽ നന്നായിട്ട് ഇത് അണ്ണ ഒടിഞ്ഞു പോകും ഇപ്പം ഇത് റെഡി ആയി ഇനി ഇപ്പോൾ അതാ നമ്മൾ കുഴച്ച് വെച്ച മാവാണ് ഇട്ടത് ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം നമ്മളെ സ്റ്റിക്കി പാകമൊന്നും ആവാൻ പാടില്ല ഒരു ചപ്പാത്തിൻ്റെ ലൂസ് പോലും ആവാൻ പാടില്ല കേട്ടോ അതിനാട് കുറച്ചും കൂടെ കട്ടിയിലാണ് വേണ്ടത് ഇതിന് ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ് എനിക്കിവിടെ സമയം കുറവാണ് അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളതായത് കൊണ്ട് ഒരുപാട് വെക്കണം എന്നൊന്നുമില്ല അരമണിക്കൂറുണ്ടെന്ന് സെറ്റായിട്ട് വന്നോളും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചോ ഇപ്പം ഇതാ അരമണിക്കൂറിന് ശേഷമാണ് അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാവാണ് അത് ഇനി നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കുകയാണ് ഞാനിത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭയങ്കര ലൂസിൽ കുഴക്കരുതെന്ന് പറയണത് അപ്പം അതാ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വലിയ ബോളായിട്ട് എടുത്തിട്ട് ഒന്നിൽ തന്നെ ഒരു അഞ്ചെട്ടെണ്ണൊക്കെ മുറിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് അങ്ങനത്തെ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതാണ് വേഗം വേഗം പണി കഴിയും അപ്പൊ അത് വലിയൊരു ഉരുളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഉരുട്ടി വെക്കുക ഇനിയിപ്പോ അതിൽ നിന്ന് ഓരോ ഒന്ന് എടുക്കട്ടെ ചെറുതായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക ഈസിയാണ് പരത്താൻ വലിയ പ്രയാസൊന്നും ഉണ്ടാവൂല ഇനിയിപ്പോൾ ഇത് പരത്തിയെടുത്തതിൻ്റെ ശേഷം നമ്മളിത് ഒരു അഞ്ചെണ്ണോ അല്ല നാലെണ്ണോ അങ്ങനെ ഓരോരുത്തരുടെ വെളുപ്പത്തിനനുസരിച്ച് നമുക്ക് എട്ടെണ്ണോ അങ്ങനെ ആണെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് പാർട്ടിയൊക്കെ ആണ സമയത്ത് മാക്സിമം എല്ലാം ചെറുതാക്കി ഉണ്ടാക്കലാണ് നല്ലത് കേട്ടോ ഈ ഒരു കട്ടിയിലാണ് ഞാനെടുത്തത് ബട്ടൂര എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൂരിപോലെ നൈസായിട്ട് പരത്താൻ പാടില്ല കേട്ടോ കുറച്ച് കട്ടിയിലാണ് വേണ്ടിയത് നമ്മൾ തടിയുള്ള കൊബൂസ് ഒക്കെ അല്ലേ അതുപോലെയാണ് നമുക്ക് ബട്ടൂര വേണ്ടിയത് എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വട്ടൂരൻ്റെ ടെക്സ്ച്ചറും മാറിപ്പോവും ഈ ഒരു കട്ടി ഉണ്ടാവണം കേട്ടോ അപ്പം ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് എടുക്കുക ഒരു എട്ട് പീസായിട്ട് ഞാൻ ഉറച്ചെടുത്ത് ഇടാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചെണ്ണക്കൊന്നിച്ചു വേണമെങ്കിൽ നമുക്ക് പരത്തി ഇതിലേക്ക് ഇടാൻ വേണ്ടി പറ്റും വേഗമേഗ ആവണ ഒരു സാധനമാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനിവിടെ എപ്പോഴും പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റ് ഇതേപോലെ ഒരു ഇതാണ് വരുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് കാരണം ഇതിനിടയിൽ വെച്ചുകൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു സാധനവാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമാണ് ഈ ഒരു വട്ടൂര എന്ന് പറയുന്നത് എൻ്റെതാണ് ഞാൻ പറയുന്നത് നിങ്ങളതല്ല ഞാൻ എൻ്റെ ഇതിലാണ് പറയുന്നത് ഞാൻ ഇപ്പം ഇത് ഉണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ മൂവ് ആകുന്ന ഒരു സാധനമാണ് ഈ ഒരു വട്ടൂര അപ്പ രണ്ട് ഭാഗം ഒന്ന് പൊള്ളി നല്ലൊരു ഗോൾഡൻ കളറിലായി കഴിഞ്ഞാൽ നമുക്കിത് കൊരിയെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പൊരിക്കാനും അധികം സമയം വേണ്ട അതുപോലെ തന്നെ കുഴച്ച അവിടെ വെച്ചാൽ പരത്താനും വലിയ പ്രയാസമില്ല കുറച്ച് കട്ടിയിലാണല്ലോ വേണ്ടി വേഗം വേഗം നമുക്ക് പരത്തി എടുക്കാനും വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ ഇനി അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോവാം അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ സ്ക്വയർ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഓൾറെഡി ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളം എടുത്തിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കുഴക്കിനെ കാണിക്കേണ്ടിയില്ലല്ലോ വേറെ ഒന്നും ഇല്ലത് ഗോതമ്പ് പൊടി ഉപ്പും വെള്ളവും മാത്രമാണ് അത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ ഉരുളാണ് എടുക്കുന്നത് കേട്ടോ എൻ്റെ സ്ഥിരം അറിയാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ഇത് പരത്തലുണ്ടാക്കില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും പക്ഷേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒരുക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാർട്ടി വിളകളോ അപ്പോൾ മൊത്തത്തിലൊന്നും ഉണ്ടായാലല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരത്തിലെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് വലിയ ഉരുളായിട്ട് ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഉരുട്ടിയതിന് ശേഷം അതിന് ഓരോന്ന് എടുക്കുക എന്നിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്ക കേട്ടോ വലുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതിനെ ഞാൻ നാല് ചപ്പാത്തി ആക്കിട്ട് മുറിക്കാനുള്ളതാണ് നാലും എട്ടും ഒക്കെ ആക്കിയിട്ട് എടുക്കട്ടെ പക്ഷെ എട്ടിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം നാലാണ് എട്ടാകുമ്പോ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു വലിയ പോലെ തോന്നി പോകുക അതുകൊണ്ട് ഞാൻ നാലാണ് എപ്പോഴും ഉടുക്കല് ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് തേച്ച് കൊടുക്കാം കുറച്ച് മതിയിട്ട് ഒരു ടീസ്പൂൺ മതിയോ എന്നിട്ട് നന്നായിട്ടൊന്ന് പരട്ടിക്കൊടുക്കുക നമ്മളിപ്പോൾ ഓരോന്നുണ്ടാക്കുന്നതിനെക്കാട്ടിലും എണ്ണ കുറവാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാ ഓരോ പത്തിരി നമ്മൾ ഇതേപോലെ മടുക്കുന്ന സമയത്ത് ഓരോ ടീസ്പൂൺ എണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കണം ഇതിപ്പോൾ നാല് ചപ്പാത്തിയിലൊക്കെ നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണയിൽ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത് ഇനിയിപ്പം അതാ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് അനി നമുക്ക് നാലായിട്ട് മുറിച്ചെടുക്കുകയും വേണം കംപ്ലീറ്റ് പരത്തട്ടെ ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചെടുക്കുക എന്നിട്ട് ഇനി നാലായിട്ട് മുറിച്ചെടുക്കുക അപ്പം അത് നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നാക്കിയിട്ട് നമുക്ക് പരത്തി മതി കേട്ടോ കുറച്ച് നൈസായിട്ട് ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കാം ആ ഒരു സ്ക്വയർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ട് പരത്തിയെടുക്കണം എന്നിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിൻ്റെ ശേഷം ചുട്ടെടുത്താൽ മതി അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഈസിയാണ് നമുക്ക് ഓരോന്നോരോന്ന് മടക്കി വെക്കേണ്ട ഒരു പണിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതാ തവയാനും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒക്കെ മതി കേട്ടോ എണ്ണ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ തിരിച്ചു കൊടുക്കുക ഇതിൻ്റെ മേലെ ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് എണ്ണ ഇതിൻ്റെ മേലെയാക്കി കൊടുക്കുക എന്നുവെച്ചാൽ ഡ്രൈ ആയി പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേലെയൊന്നും ചെറുതായിട്ടൊന്നും എണ്ണ ആക്കി കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഡ്രോപ്സ് മാത്രം മതി അത് അങ്ങനെ ആവുമ്പോൾ സമയത്ത് ചപ്പാത്തി ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നിന്നോളും ഇനിയിപ്പത് അങ്ങനെ ഫുള്ളായിട്ട് അത് പൊള്ളി വരും എന്നാലും ഞാൻ നന്നായിട്ട് അമർത്തി അമർത്തി പൊള്ളിച്ചെടുക്കലുണ്ട് കേട്ടോ വേവിച്ചെടുക്കലുണ്ട് പെട്ടെന്ന് പൊള്ളി നെയ്ച്ചെടുക്കരുത് നന്നായിട്ട് വേവിച്ചെടുക്കുക രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഫസ്റ്റത്തെ ചപ്പാത്തി ഇവിടെ റെഡി ആയിരുന്നു ഇതേപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ ഏകദേശം അത് ചപ്പാത്തി ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു വെജും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ടും കൂടെ ഉള്ള ഒരു അടിപൊളി സാലഡാണ് ഇതൊരു പിസാ സ്റ്റൈലുള്ള ഒരു സാലഡാണ് ഇപ്പം ഇതിൽ എന്തൊക്കെ പച്ചക്കറിയാണ് ഫ്രൂട്ട് ആണോ കിട്ടും എന്നുള്ളത് ആ സ്ക്രീനിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത് ഇത് അസ്ലങ്ക അരിഞ്ഞ് വെച്ചതാണ് അതുകൊണ്ടാണ് കാണിക്കാൻ വേണ്ടി പറ്റാഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സിങ്ങിൻ്റെ സോസാണ് ഇതെന്ന് വെച്ചാൽ മയോണീസ് അതുപോലെ തന്നെ ചെറുനാരങ്ങ ഉപ്പ് കുറച്ച് പഞ്ചസാര ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് ഒലിവോയിലും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലിവോയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിൽ അരച്ചെടുത്തതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ വിളമ്പുന്ന സമയത്ത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സുതും സലാഡും ഇനിയിപ്പോ അടുത്തത് ഞാൻ ഡെസേർട്ട് കാണിക്കുന്നത് ഞാനൊരു മാംഗോ മൂസാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിത് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ലിക്വിഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ പൗഡർ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അത് വിപ്പിംഗ് വിപ്പിംഗ് ക്രീം ഞാൻ നന്നായിട്ട് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറയുന്നത് മാംഗോ മൂസമല്ല അപ്പോൾ മാംഗോ വേണം അപ്പം മാങ്കോതാ പിന്നെ എല്ലാം ഇതാ പളുപ്പ് പോലെ ആക്കിയിട്ട് അടിച്ച് വെച്ചതാണ് അതിൻ്റെ തോല് നീക്കം ചെയ്തിട്ട് വെള്ളം ചേർക്കാണ്ടും അതുപോലെ തന്നെ പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് അടിച്ച് വെച്ചതാണ് കേട്ടോ അത് ഇനിയിപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ഒരു കപ്പാണ് എടുക്കുന്നത് രണ്ട് കപ്പ് നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് മാംഗോ പ്യൂരിയാണ് വണ്ടി കേട്ടോ അപ്പോൾ അതാ മാോ ഒന്ന് ഞാൻ എടുക്കുന്നതൊന്നും കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ലിയാന ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് കേട്ടോ ഒരു രണ്ട് ഭാഗത്ത് നമുക്ക് ഓടി ഓടി എടുക്കാൻ കഴിയില്ലല്ലോ ഞാൻ എടുക്കുന്ന സമയത്ത് ഓളും അപ്പുറത്തുനിന്ന് ചെയ്തതാണ് ഇനിയിപ്പം മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർക്കേണ്ടിട്ട് ഒരു കാൽ കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീമും അധികം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതാ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക പിന്നെ ഈ ഒരു മോസിന് ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ മോസിന് അധികം ഇത് ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല കേട്ടോ ഒരിളം മധുരം ഉണ്ടാവാൻ പാടുള്ളൂ ഓവർ മധുരം ആവാൻ പാടില്ല നമ്മളൊരു പായസം ഒന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല ഒരു കട്ടി മധുരം തീരെ ഉണ്ടാവാൻ പാടില്ല ലൈറ്റ് മധുരമാണ് മോസിന് വേണ്ടിയത് അപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഒരു മാംഗോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനിയിപ്പം അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ജലറ്റിൻ വേണം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടീസ്പൂണൊക്കെ വേണ്ടി വരും ഞാനൊരു മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തോട്ടോ ഓരോ ബ്രാൻഡിനനുസരിച്ച് ചിലപ്പം മാറ്റം വന്നെന്നുണ്ടാവും അതുകൊണ്ടാണ് മൂന്നോ നാലോ എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ അപ്പോൾ അതോടെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാംഗോ ഇല്ല അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക അത് നമുക്ക് മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ് അത് വെറും മാങ്ങ മാത്രം കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ അത് പിന്നെ ഈ ഒരു മാങ്കോ മോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാംഗോ പൾപ്പ് യൂസ് ചെയ്യാൻ എടുക്കുക ഫ്രഷ് മാംഗോ തന്നെ എടുക്കണേ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജലറ്റ് നമുക്ക് ഒന്നുകിൽ ഡബിൾ ബോയിലിങ് രീതിയിൽ നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം അല്ല മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഞാൻ ആ ഒരു ജലറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ മെൽറ്റ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു പകുതിയിലധികം ഞാൻ ഈ ഒരു വിപ്പിങ് ക്രീമിലേക്ക് വെച്ച് ബാക്കി ഈ ഒരു മാങ്കോയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു ജലറ്റിനൊക്കെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ആദ്യം വിപ്പിംഗ് ക്രീമാണ് അടിച്ച് പതിപ്പിച്ചത് അത് പതിപ്പിച്ചതിന് ശേഷം ആ ബ്ലേഡ് ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ആ ഒരു മാംഗോം കൂടി ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം അത് ആ മാംഗോ അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു ജലറ്റിന് ആകുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ രണ്ടും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് സെറ്റായി പോണതിൻ്റെ മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട പണികളാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സ്പീഡിൽ ചെയ്യണം ഒന്നും സെറ്റായി പോകാൻ പാടില്ല ഇനി ഇപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തത് ടീ ബിസ്കറ്റാണ് കേട്ടോ ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് ആണ് ഇഷ്ടമെങ്കിൽ അത് എടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം എന്നിട്ടത് പൊടിച്ചതിൻ്റെ വിശദത വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ അത് മെൽറ്റ് ചെയ്ത ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ബട്ടർ ചേർത്തിട്ട് ഇതിനെ കട്ടിയാക്കി എടുക്കരുത് ജസ്റ്റ് ചെറിയ ഇതിലാണ് വേണ്ടി കേട്ടോ ഞാൻ കാണിച്ചത് അതിൻ്റെ പാകം എങ്ങനെയാന്നുള്ളത് ഒരുപാട് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് അടിയിൽ സെറ്റ് ചെയ്യണ സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറിന് ഭയങ്കര കട്ടിയായിട്ട് തോന്നും നമുക്കങ്ങനെ കട്ടി ഉണ്ടാവാൻ പാടില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടി നമ്മളിങ്ങനെ എടുത്തു വെക്കിയാൽ ഒരുപാട് കട്ടിയായിട്ട് വരരുത് ഇതുകൊണ്ടില്ലേ ഈ ഒരു പാഗത്തിൽ മതി ഇങ്ങനെ ആക്കിയിട്ട് അതും അവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോ അടുത്താന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത് വെച്ച സാധനങ്ങളിൽ അതൊക്കെ ഞാൻ മറ്റേ സാധാരണ നമ്മൾ ചെയ്യുന്ന പൈപ്പിംഗ് ബാഗില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒരു ബാഗിലേക്ക് മാറ്റുന്നുണ്ട് അത് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബാഗിലേക്ക് മാറ്റണത് സാധാരണ കവറായാലും മതി കേട്ടോ നമ്മളെ പാലിൻ്റെ കവറൊക്കെ പോലത്തെ അങ്ങനത്തെ കവറായാലും മതി ഇനി നമുക്ക് കെട്ടി വെക്കാം കേട്ടോ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ രണ്ടോ മൂന്നോ കവറിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ മതി എന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് വേഗം വേഗം പണി കഴിയും എല്ലാഞ്ഞാൽ നമ്മൾ ഓരോന്ന് സ്പൂണിലൊക്കെ കോരി കോരിയെടുക്കുമ്പോഴത്തേക്ക് ഇല്ല ജലറ്റിൻ്റെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി പോകും അപ്പോൾ അതാ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാംഗോ അതുപോലെ തന്നെ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാനിത് സെറ്റ് ചെയ്യുന്നത് പാർട്ടി ആയതുകൊണ്ട് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന പാത്രം തന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കടകളില്ല അങ്ങനത്തെ കടകളിൽ പോയാൽ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ചെറിയ ചെറിയ പാത്രമാണ് അപ്പോൾ ഇത് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി നല്ലൊരു ഭംഗിയാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവും നമ്മളിപ്പോൾ വലിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അത് മൂടി അടക്കാണ് വരും കേട്ടോ അതിൻ്റെ കവർ അടക്കാൻ വരും ഈ ഒരു പാത്രം അപ്പോൾ നമുക്ക് ഇല്ല ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ നിന്ന് ഇനി ഓരോ പാത്രം എടുക്കുക അതിലേക്ക് ആദ്യം ഒരു അര സ്പൂൺ കേട്ടോ അര സ്പൂൺ ബി ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് എന്നിട്ടൊരു സ്പൂണോ എന്തെങ്കിലും ചെറിയ സ്പൂൺ ആയിരിക്കണം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് വെക്കാൻ പറ്റുന്നത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ നല്ല സെറ്റായിട്ട് നിന്നോളും ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിന് ഭയങ്കര കട്ടിയായിട്ട് വരും കേട്ടോ അങ്ങനെ കട്ടിയായി പോകാൻ പാടില്ല ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിത് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സാണ് കേട്ടോ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മാംഗോ ഉള്ള മിക്സ് എൻ്റെ പാത്രത്തിൻ്റെ ഒരു പകുതിയിലധികം ഈ ഒരു വിപ്പിംഗ് ക്രീം കൊടുക്കുക അതേപോലെ തന്നെ എല്ലാ പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുക എനിക്ക് പൊതുവേ എൻ്റെ പേഴ്സണലി എനിക്ക് ഈ ഉറച്ച ഫുഡി ഇങ്ങനെങ്ങാട്ടിലും ഇഷ്ടം ഇങ്ങനത്തെ മൂസ് ടൈപ്പിലുള്ളതാണ് കേട്ടോ ഡെസേർട്ടായിട്ടുള്ള ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു മൂസ് ടൈപ്പിലുള്ളത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കാനും ആഗ്രഹിക്കല് കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ ഒരാൾക്ക് കൊടുക്കാനും ഞാൻ ഇഷ്ടപ്പെടലില്ല അപ്പോൾ അതാ എല്ലാ പാത്രത്തിലും ഇതേപോലെ ഒന്ന് മുക്കാഭാഗത്തോളം ഈ ഒരു ക്രീം വെച്ചുകൊടുക്കുക ഇനിയിപ്പം അതിൻ്റെ മേലെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആ മാങ്കോന്റെ പ്യൂരി ആ മാങ്കോ മൊത്തത്തിൽ മൂന്നാമത്തെ ലെയറായിട്ട് ആയിട്ട് കൊടുക്കാം ഇത് ഒരു മാംഗോന് പകരം നിങ്ങൾക്ക് വേറെ ഏതൊരു ഫ്രൂട്ട്സും വെച്ചിട്ടും ചെയ്യാം കേട്ടോ നിങ്ങൾ ഇപ്പം ആണ് യൂസ് ചെയ്യണമെങ്കിൽ സ്ട്രോബറി വെച്ചിട്ട് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾ മറ്റേ ഈ ഫ്രൂട്ട്സിന് പകരം ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ചോക്ലേറ്റ് മൂസാവും അതിനൊന്നും ഇനി വേറെ വേറെ റെസിപ്പികളല്ല സെയിം റെസിപ്പി തന്നെയാണ് നിങ്ങൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടതിന് പകരം അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ചോക്ലേറ്റിനെ കാട്ടി ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം എനിക്ക് ഫ്രൂട്ട്സാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അത് ഓരോ പത്രത്തിലും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് ഉറച്ച് വരൂല്ല കേട്ടോ അത് ഒരു പാകത്തിനാണ് ഇതിന്റെ ഒരു ഉറക്കലൊക്കെ വരിക ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതൊരു മണിക്കൂറിന് ശേഷമാണ് ഇത് ഇപ്പൊ നമ്മൾ മൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനൊന്ന് ഗാർണിഷിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ മിൻഡ് ലീഫാണ് എടുത്തത് ചെറിയ ചെറിയ ടൈപ്പിലുള്ള മിൻഡ് ലീഫ് എടുത്തിട്ടുണ്ട് ഓരോന്നും ഓരോ ലീഫ് ഓരോന്നിൽ വെച്ചു കൊടുക്കാം പൊതുവേ നമ്മൾ ഡെസേർട്സിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ് ഈ ഒരു മിന്റ് ലീഫ് എന്ന് പറയുന്നത് അപ്പം അതെല്ലത്തി ഓരോ ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ സ്ട്രോബറിയാണ് എടുത്തോട്ടോ ശരിക്കും മാംഗോന്റെ പീസസ് തന്നെ വെച്ചുകൊടുക്കുക പക്ഷെ എനിക്കിത് വീഡിയോ ആയതുകൊണ്ട് മാങ്കോ മഞ്ഞ തന്നെയാണ് അപ്പം മഞ്ഞ പീസ് തന്നെ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഭംഗിയായിട്ട് തോന്നുക ഒരു റെഡ് ഇതിൻ്റെ മേലെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രോബറി എടുത്ത് കേട്ടോ എല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാങ്ങോന്റെ പീസസ് തന്നെ കയ്യിലുള്ള എങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി അപ്പതെല്ലാം അതിൻ്റെ മുകളിലും ഓരോ സ്ട്രോബറീൻ്റെ പീസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന് കംപ്ലീറ്റ് വെച്ചതിന് ശേഷം ആ ഒരു കവറില്ല അത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇനിയിപ്പോൾ ഞാൻ ഇത് മാത്രം ഒന്ന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല ഒന്ന് മാത്രം ഞാൻ എടുത്ത് കാണിച്ചു തരാം എത്രത്തോളം സെറ്റാവൂ എന്നുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇത് കണ്ടില്ല അടിപൊളിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും ഇനിയിപ്പോൾ അടുത്തത് നമ്മളെല്ലാം വിളമ്പുന്ന സ്റ്റേജിലേക്ക് എത്തി കേട്ടോ ആദ്യം തന്നെ ഞാനിത് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മളെ ഫ്രൂട്ട് വെച്ച് സാലഡ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു കോം കോംബോ ആണ് ഈ ഒരു ഫ്രൂട്ട്സും വെജും കൂടി ഇനി അപ്പം അടുത്തത് നമ്മൾ വിളമ്പാൻ വേണ്ടി പോകുന്നത് ഇതാ ക്രാബിൻ്റെ റോസ്റ്റ് ഇതിപ്പോൾ കണ്ടില്ല ഒന്ന് ഈയൊരു രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ ഒരുപാട് ഒന്നും ഇല്ലുണ്ടാവൂല ഇതെൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ അവിടെ നിന്ന് കഴിച്ച ഒരു ഏകദേശം അള ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റാണ് എൻ്റെ സ്പെഷ്യൽ ആണ് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ ബീഫ് കറി കിട്ടും ഇതിൻ്റെ ഒരു കട്ടി കണ്ടില്ലേ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മല്ലിപ്പൊടി വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറി കിട്ടോ ഈ ഒരു ചിക്കൻ കറി സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ സൊർക്കയും നമ്മളെ സോസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ബട്ടൂരാണ് ബട്ടൂരെ വലിയൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര പെട്ടൂരപ്പം തണുത്തിട്ടുണ്ട് കിട്ടുന്നത് ഒരുപാട് നേരമായില്ല പൊരിച്ച് വെച്ചിട്ട് എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും പിന്നെ അതാരി പത്തിരി അതൊന്ന് റൗണ്ടായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ സ്ക്വയർ ചപ്പാത്തി അതുക ഒരു പാത്രത്തിലാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ള നിങ്ങളെ കലാർ ബോധം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെക്കുക കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാർട്ടി വ്ളോഗെ വീഡിയോസ് എന്ന് പറഞ്ഞു ഒരുപാട് റെസിപ്പികൾ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതെട്ടോ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു വരുത് നിങ്ങളെ വിലയേറിയ കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടി വളോഗ് എടുക്കാൻ ഞാൻ എപ്പോഴും പറയാനാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പാർട്ടി വളോഗ് എടുക്കുക അതുകൊണ്ടാണ് നമുക്ക് ആയിട്ട് പാർട്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ ഇഷ്ടമായി നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം ഇനി ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഈശാല ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസാക്കും